ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ആനിവേഴ്സറി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഞാൻ കുറച്ച് ദിവസമായി ഒരു ഹണി കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര, എഗ്ഗിൻ്റെ യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ബൗളിലായി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ബട്ടറാണ് ആവശ്യമുള്ളത്. ഒരു 50 ഗ്രാം ബട്ടർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഹണിയാണ്, 100 ഗ്രാമിൻ്റെ ഹണിയാണ് ഞാനിതിലോട്ട് യൂസ് ചെയ്യുന്നത്. 100 ഗ്രാം മൊത്തത്തിൽ നമ്മളിതിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ വാനില എസൻസ് ഓപ്ഷണലാണ്. എഗ്ഗിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു പാനിലോട്ട് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 75 ഗ്രാം ഹണിയാണ് ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഹണി മൊത്തമായിട്ട് ഞാനിതിലോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ടാണ് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 50 ഗ്രാം ബട്ടറാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ബട്ടർ നന്നായി മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ബട്ടറൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ പതഞ്ഞ് പൊന്താൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പതഞ്ഞ് പൊന്തി പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. ലോ ഫ്ലെയിം ഓർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഒരു തിക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച് എഗ്ഗിൻ്റെ യോക്കൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആ യെല്ലോ ഷെയ്ഡൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം നമ്മുടെ ബാറ്റർ. അതുവരെ കൈവിടാണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ഹണിയും അതുപോലെ തന്നെ ഷുഗറൊക്കെ നന്നായി ഒന്ന് കാരമലൈസ് ആകുമ്പോഴാണ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരിക. അതുവരെ നമ്മളിങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് കൊണ്ടാണ് ഒരു കളർ കാണാത്തത്. ശരിക്കും ഒരു ഹണിയുടെ ഒക്കെ ആ ഒരു കളറിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് ഒന്ന് നല്ല സ്റ്റിഫായിട്ട് തന്നെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഓൾമോസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്താൽ നല്ലോണം സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലോണം സ്റ്റിഫായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ മൈദയിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അരിച്ചൊന്നും എടുക്കുന്നില്ല, നന്നായി ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഹണിയുടെ ബാറ്ററിലോട്ട് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ബാറ്റർ നന്നായി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. എന്നിട്ടൊരു സ്പാച്ചുല വെച്ചിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടൊന്നും ഇല്ലാണ്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ബീറ്റർ ഒന്ന് വെച്ചിട്ട് ഇത് ഇങ്ങനെ ബീറ്റ് ചെയ്യരുത്, കാരണം പെട്ടെന്ന് തന്നെ ലൂസായി പോവും. ഒരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്യാം.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് എഗ്ഗ് വൈറ്റും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഹണി അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം 100 ഗ്രാമിൽ 75 ഗ്രാമാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് ബാക്കിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ആ ഹണി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന് ഞാനിവിടെ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബാറ്റർ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട് ഇനി പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഇറക്കി വെച്ചിട്ട് നന്നായി ഒന്ന് മൂടി വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഞാൻ നേരത്തെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേക്ക് ആയിട്ടില്ല ഇപ്പോൾ നന്നായി പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തോട്ട് എടുക്കാം ഈ കേക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെയറായി കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 250 ml കപ്പിലാണ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനതിന് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരേ ഡയറക്ഷനിലാണ് നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ബൗള് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം വിപ്പായി കിട്ടും അതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് റെഡിയായി എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാത്രം എങ്ങനെ താഴ്ത്തി പിടിച്ച് നോക്കുക അപ്പോൾ ക്രീം ഒട്ടും ഒലിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രീം നല്ലപോലെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇനി ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ കേക്ക് വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഷുഗർ സിറപ്പല്ല പാലാണ് ഉപയോഗിക്കുന്നത് പാൽ നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കേക്ക് ലെയർ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് പാൽ ഉപയോഗിച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കണം ഈ പാലൊഴിച്ചിട്ട് നമ്മൾ എല്ലാ സൈഡും ഒരുപോലെ തന്നെ നന്നായി വെറ്റ് ചെയ്തെടുക്കണം എന്നാലാണ് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇതുപോലെ ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ കേക്കിൽ ക്രീമാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ബാഗ് പൈപ്പിംഗ് ബാഗ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ കേക്കിൻ്റെ മേലെ ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഈ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെ വീണ്ടും ചെയ്യുക കേക്ക് നന്നായി മിൽക്ക് കൊണ്ട് വെറ്റ് ചെയ്യുക വിപ്പിംഗ് ക്രീം ബാഗിലാക്കിയിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ അടുത്ത ലെയറും കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ തന്നെ ഞാൻ 3 ലെയറും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രീം നന്നായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം അതുപോലെ തന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ ക്രംസ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡ്സിലും മുകളിലൊക്കെ ആയിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ കേക്ക് ഇത് നല്ല 3 ലെയറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് എനിക്കിഷ്ടമായി ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ആനിവേഴ്സറിയാണ് 2nd anniversary ആയിരുന്നു അപ്പോൾ ഉമ്മയുടെ സ്പെഷ്യൽ നെയ്ച്ചോറ് ചിക്കൻ കറി അതുപോലെ തന്നെ സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേക്കും കഴിച്ച് സൂപ്പറാണ്
അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേക്കിന്. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങളുടെ ഫോണിന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്നതിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായി വരുന്നതാണ്.